ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ജാതിക്ക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്കമാലി ജാതിക്ക ഡയറീസ് പാർട്ട് 3. അപ്പോ ഗൈസ്, വീഡിയോ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ അങ്ങ് അടിച്ച് പൊളിച്ചേക്കുക. അപ്പോ വീഡിയോയുടെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിൽ പോയി ചായയും കുടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വീടിന്റെ ഉമ്മറത്തേക്ക് ഇങ്ങനെ നടന്നപ്പോ വീടിന്റെ ഗേറ്റിൽ കൂടെ ഒരു കാർ ഇങ്ങനെ വരുന്നു. ആരാന്നറിയോ? നമ്മുടെ ഈ വീഡിയോയിലേക്ക് രണ്ട് പുതിയ വ്യക്തികളും കൂടെ ജോയിൻ ചെയ്തു. അതാരെന്നറിയാൻ നിങ്ങൾ വേണ്ട, ഞാൻ പറയാം. റോബിൻ ചാച്ചിന്റെ രണ്ടു മക്കൾ ആണ് ഈ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ അവരെ പരിചയപ്പെടാൻ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ചെല്ലു. അങ്ങനെ ഗൈസ്, നമ്മളുടെ റോബിൻ ചാച്ചൻ വന്ന ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് ജോലിയിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ഈ രണ്ടു പേർ, നമ്മുടെ ഈ രണ്ടു പേര് ജസ്റ്റ് ഒന്ന് ഡ്രസ് ഒന്ന് മാറി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. എന്നിട്ട് ഞാനും മാളി ചേച്ചിയും എൻ്റെ ചേട്ടനും കൂടെ ഇവരെ ചീട്ട് എങ്ങനെ കളിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. മൂന്ന് ക്ലബ്സ് തന്നെയല്ലേ, ഇത് ഡിഫറെന്റ് സൈൻസ് ഡിഫറെന്റ് അല്ലേ. അങ്ങനെ ഗൈസ്, അവരെ എങ്ങനെ ആണ് ചീട്ട് കളിക്കണേന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഞങ്ങൾ ചീട്ട് കളിയല്ല കളിച്ചേ, ഞങ്ങൾ കള്ളനും പോലീസാണ് പിന്നെ കളിച്ചത്. അങ്ങനെ കള്ളനും പോലീസൊക്കെ കളിച്ച് കൊറേ നേരം കഴിഞ്ഞ് ഉച്ചക്ക് ചോറക്കൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് നേരെ പാടത്തേക്ക് പോയി. പാടത്തൊരു കുളമുണ്ട്. അപ്പൊ കുളത്ത് മീനുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാനും മാളി ചേച്ചിയും അച്ചും മുത്തും കൂടെ പാടത്തേക്ക് നടന്നു പോയി. വെള്ളം കുളം കാണാനുണ്ട്, പാടത്തേക്ക് നടന്നു പോയി കണ്ടിട്ട് വന്നു. ഇതാണ് കുളം. ഈ കുളത്ത് മീനുണ്ട്. പക്ഷെ ക്യാമറയിൽ അത് ഞാൻ സൂം ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും മീനെ എനിക്ക് ക്യാമറയിൽ പതിക്കാൻ പറ്റിയില്ല. കാരണം ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ കണ്ടായിരുന്നു, ചെറിയ മീനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ഇരുന്നത്. ഇത് കണ്ട അവിടെ ചെറിയ ക്യാമറ ഇത് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ക്യാമറയെ കാണിക്കാൻ പറ്റില്ല. മറ്റേ ക്യാമറ ഞാൻ ട്രൈ ചെയ്ത് ഒരുപാട്, പക്ഷെ സാധിച്ചില്ല. അങ്ങനെ നമ്മള് പാടത്തൊക്കെ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ മീനെ കാണാനാണ് മെയിനായിട്ട് നമ്മൾ അവിടെ പോയാലോ. മീനെ കാണാൻ വേണ്ടി കൊറേ നേരം സൂമൊക്കെ ചെയ്ത് നോക്കി. ഞാൻ മീനെ കണ്ടു, പക്ഷെ സൂം ചെയ്തിട്ട് ക്യാമറയിൽ പതിക്കാൻ പറ്റിയില്ല. കാരണം ക്യാമറയുടെ ക്ലാരിറ്റി ഭയങ്കര ബോറായതുകൊണ്ട് സൂം ചെയ്തിട്ടൊന്നും മീനെ കാണിക്കാൻ പറ്റിയില്ല. അധികം നേരം അവിടെ നിൽക്കാനും പറ്റില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് ഞങ്ങള് നേരെ റൂമിൽ കയറി ഡോറടച്ച് AC എങ്ങിട്ടിട്ട് ഞങ്ങള് ദുൽഖറിന്റെ ഒരു ലാപ്ടോപ്പിൽ ദുൽഖറിന്റെ ഒരു സിനിമ എങ്ങിട്ടു. ഏത് സിനിമയാന്ന് പറയണില്ല, ഞങ്ങളെ കാണുന്ന സിനിമ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വാ. അങ്ങനെ ഗൈസ്, നമ്മള് ദീഗുജാന്റെ സിനിമയൊക്കെ ഉണ്ട്, കുറച്ചു നേരം ഒന്ന് ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മള് നേരെ അടുക്കളയിലേക്ക് പോയി ചായയും കുടിച്ച് അത് നേരെ ഷട്ടിൽ കളിക്കാനായിട്ട് പോയി. ഷട്ടിൽ കളിക്കാനായിട്ട് ഞാനും മഞ്ജോമ്മയും പിന്നെ അച്ചു മുത്തും മാളി ചേച്ചിയും കൂടെ പുറത്ത് നിന്ന് ഷട്ടിൽ കളിക്കാം. അങ്ങനെ ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ബാറ്റിംഗ് എടുത്തിട്ട് കോർക്കിങ്ങനെ വന്നപ്പോ കോർക്കിനിങ്ങനെ ആഞ്ഞൊരു അടി അങ്ങടിച്ചു, നേരെ വീടിന്റെ മണ്ടയ്ക്ക് പോയി കിടന്നു. അങ്ങനെ മണ്ടേന്ന് ഞങ്ങള് കോർക്കെടുക്കാനായിട്ട് ഞാനും മാളി ചേച്ചിയും അച്ചുവും കൂടെ വീടിന്റെ മേളിലേക്ക് പോയി. അപ്പോ മീനിന്റെ മേളിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ.
ഇല്ല വൈഡായിട്ട് കിട്ടി, മഴ പെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്താ ഞാൻ പറഞ്ഞു നീ കേറി ഇതെന്നാ ശവപ്പെട്ടിയോ? അപ്പൊ ഗൈസ് നമ്മൾ കോർക്കൊക്കെ എടുത്ത് തിരിച്ച് വന്ന് കളിച്ചു, ഗെയിം കളിച്ചു, ഷട്ടിൽ കളിച്ച്, അങ്ങനെ രാത്രി ഫുള്ള് ഷട്ടിൽ കളിച്ച്, അങ്ങനെ നേരെ വീട്ടിൽ കയറി, കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഒന്നിരുന്ന് ശ്വാസം വിട്ട് കുറച്ചേരം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മുത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോണോ, ഓക്കെ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ മുത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഹായ് പീപ്പിൾ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റോഹിത് എസ് കോസ് ആണ്. ജാതിക്ക എന്ന യൂട്യൂബ് ചാനലിലെ വ്ളോഗറാണ്. സോ നമ്മൾ റോഹിത്തിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, അതിന് റോഹിത്ത് എൻ്റെ അടുത്ത് ആൻസർ ചെയ്യണം. ഓക്കെ തുടങ്ങാം നമുക്ക്. ഓക്കെ ഓക്കെ റോഹിത്, റോഹിത്തിന്റെ ചാനലിനെ പറ്റി, ജാതിക്ക ചാനലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്റെ ചാനലിന്റെ പേര് ജാതിക്കാണ്. അതില് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളും പിന്നെ പ്രാങ്ക് വീഡിയോസ് ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വലിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സുകൾ ഉള്ളെങ്കിലും പക്ഷെ ഞാനത് എനിക്ക് ശരിക്കും എന്താണ് അത് ചെയ്യാന്നൊന്നും മൊത്തം അന്നത്തെ ദിവസം ഞാൻ എഴുന്നേക്കുമ്പോ എന്ത് ചെയ്യാന്നൊന്നും അതാണ് ഞാൻ ആ വീഡിയോയിൽ ചെയ്യുള്ളൂ. എത്ര വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ? 6-7 വീഡിയോസ്. എത്ര മിനിറ്റ് വീഡിയോസ് ഒക്കെയാണ്? നല്ല റെസ്പോൺസ് ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ ചില വീഡിയോസിന് അല്ല എല്ലാത്തിനും നല്ല വീഡിയോസ് തന്നെ. പോസിറ്റീവ് ആയിട്ടോ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ ആരും കിട്ടിട്ടില്ല. നമ്മള് പോസിറ്റീവ് ഇതിനു വേണ്ടി എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അതിനെ പറ്റിയുള്ള ധാരണകൾ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? എങ്ങനെ വേണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓരോ വീഡിയോസിനോട്? അതെ, എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്റെ ചാനലിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനത്തെ വീഡിയോസ് അല്ല. ഓക്കെ സാറി, ഓക്കെ. റോഹിത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ റോഹിത്തിനെ എങ്ങനെ റോഹിത്തെ ഡിസ്ക്രൈബ് ചെയ്യും? എന്ത് ടൈപ്പ് ഓഫ് ആളാണ് റോഹിത്ത്? എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം? എന്തൊക്കെയാണ് ഹോബീസ്? മറ്റുള്ളവരോട് എങ്ങനെയാണ് റോഹിത്ത്? എന്റെ ഹോബി ഞാൻ എഡിറ്റിംഗ്, എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. ഞാൻ സിനിമ ഒക്കെ കാണുന്ന കൂട്ടത്തിലാണ്. സിനിമ എങ്ങനത്തെ മൂവീസാണ് ഇഷ്ടം? എനിക്ക് മാസ് കോമഡി ഹൊറാണ്. റോഹിത്തിനെ ഡിസ്ക്രൈബ് ചെയ്യും മൂന്ന് വേർഡ്സ്. എന്താ പറയാ, എനിക്ക് മെയിൻ ആയിട്ട് എഡിറ്റിംഗ് ഇഷ്ടമാണ്. പിന്നെ ഈ വ്ളോഗ് ഒക്കെ ചെയ്ത് നടക്കും. പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ പിടിക്കും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. വേറെ ഇല്ല, സഹായിക്കുന്നു. പിന്നെ എന്താ പറയാ, എനിക്ക് എന്തോ ഒരു സിനിമ കണ്ടപ്പോ ഇല്ലല്ലേ, കൊറേ രണ്ടു മൂന്ന് സിനിമകൾ കണ്ടപ്പോ തന്നെ വിജയ് കടുത്ത ഒരു, അച്ഛ ഒരു റോഹിത്ത് ഒരു കടുത്ത വിജയ് ഫാനാണ്.
ഓക്കേ ഏറ്റവും വലിയ പേടി എന്താ? പേടിയോ? പേടിയായിട്ട് അങ്ങനെ ഒന്നുമില്ല. എന്നാലും നിങ്ങൾ കാണുന്നില്ല. വിദ്യ പേടി അങ്ങനൊന്നും പേടിയായിട്ടൊന്നുമില്ല. ചെല്ല സാധാരണ നമ്മളെ ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോ പേടിക്കുമ്പോ ഞാൻ എന്റെ കൂടെ പേടിക്കും. അപ്പം നല്ലൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് റോഹിനെ പറ്റി കൂടുതൽ അറിയാൻ കിട്ടി. സോ താങ്ക് യു. അപ്പൊ ഗൈസ് ഇന്റർവ്യൂ കണ്ടല്ലോ. ഈ ഇന്റർവ്യൂടെ ഇടയ്ക്ക് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ആരെ എന്തെങ്കിലോടും ഒരു പേടിയുണ്ടോ എന്ന്. ഗൈസ് നിങ്ങൾക്കൊരു സത്യം അറിയൂ, പേടി എന്നൊരു സാധനം എന്റെ ശരീരത്തിൽ കടന്നു പോയിട്ടില്ല. അപ്പോ ഗൈസ് അന്ന് നമ്മള് ഫുഡെല്ലാം കഴിച്ചില്ല. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ കുറച്ചുനേരം ഫോണൊക്കെ കളിച്ച് ഞങ്ങൾ വന്ന് സംസാരിച്ച് ഒരു കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അങ്ങോട്ടും ഫോണൊക്കെ നോക്കി നേരെ അടുക്കളയിലേക്ക് പോയപ്പോ മാളി ചേച്ചിയുടെ വീടിന്റെ സ്പെഷ്യല് ഒരു കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. വാവ് കൊള്ളാം, അടിപൊളി. ഫോട്ടോ നിങ്ങളിപ്പോ കാണുന്ന ഈ പെയിന്റിങ്സ് ഒക്കെ വരച്ചത് നമ്മുടെ മഞ്ജു അമ്മയുടെ അനിയന്റെ വൈഫാണ്. ആൻറ്റിയുടെ പേര് ദീപ എന്നാണ്. ആൻറ്റിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദീപ ട്യൂട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൻറ്റിയുടെ യൂട്യൂബ് ചാനൽ മെയിനായിട്ട് ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ആണ്, കോഫി പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ പരിചയപ്പെടുത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനലാണ് ഇത്. ആ വീട്ടിൽ വെച്ചിരുന്ന ഗ്ലാസ് പെയിൻറ്റിങ് ആണ് ഇത്, ഓയിൽ പെയിൻറ്റിങ് ആണ് ഇത്, വെൽവെറ്റിന്റെ ക്ലോത്തിൽ പെയിന്റ് ചെയ്തേക്കണതാണ്. ഇപ്പൊ കാണുന്ന നിങ്ങൾ ഇതൊരു കോഫി പെയിന്റിംഗ് ആണ്. ഇത് കോഫി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ്, അതൊരു പിസ്തയുടെ തൊണ്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഫോട്ടോ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, അരിയൊക്കെ വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. വീഡിയോ കണ്ടല്ലോ നിങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദീപ ട്വിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം ഒക്കെ ആയപ്പോ ചോറൊക്കെ ഉണ്ട് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോ ഞാനും മാളി ചേച്ചിയും മുത്തും അച്ചും കൂടെ നമ്മുടെ വാഴകളുടെ ഇടയിൽ കൂടെ നടക്കാനായിട്ട് പോയി. അപ്പോ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പൊ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാഴത്തോട്ടത്തിലേക്കാണ്. അപ്പോ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ മതിലിന്റെ പൊക്കത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് വലിയ വാഴത്തോട്ടമാണ് നമ്മൾ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാതിക്കയുടെ ജാതിത്തോട്ടം കാണാനാണ്. അപ്പോൾ അതേ ആ കാണാനൊക്കെ ജാതിത്തോട്ടമാണ്, അതൊക്കെ ജാതിയാണ്. ഇത് ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ജാതിക്കയാണ് കണ്ടോ. ഇത് നമ്മുടെ ജാതിക്ക പൊളി. ഇപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച ഷെഡിലാണ് പോകുന്നതാണ്. എൻ്റെ ജനൽ വഴി ഞാൻ നോക്കുവാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ അല്ലിച്ചേച്ചി അകത്ത് കയറി തള്ളക്കോഴീനെ മൂടാനാണ് പോകുന്നത്. അത് മൂടിക്കഴിഞ്ഞാൽ മൂടിയാൽ മാത്രമാണ് നമുക്ക് കോഴിക്കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തള്ളക്കോഴി പിടിച്ച് കൂത്തു. അപ്പോൾ അതേ നമ്മൾ കോഴിക്കുഞ്ഞിനെ എടുക്കാനായിട്ട് പോയപ്പോൾ ഇതേ അല്ലിച്ചേച്ചി അവിടെ എല്ലാം സെറ്റ് ചെയ്യുവാണ്. അതെ എടുത്തു. ഇപ്പോൾ അല്ല ചേച്ചി അതേ ആ കോഴിക്കുഞ്ഞിനെ കോഴീനെ മൂടാൻ പോവാണ്. ഇത് സ്കെച്ചൊക്കെ ചെയ്ത് പുറകെ പോയി പിടിക്കാനാണ് പ്ലാൻ. അതായത് പിടിച്ചു 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 യെസ് പിടിച്ചു യെസ് പിടിച്ചു. ഇപ്പം മൂടി
എന്നിട്ട് ഒരു കുഞ്ഞ് ഒരു കോഴിക്കുഞ്ഞിനെ വെള്ള കോഴിക്കുഞ്ഞിനെ അങ്ങ് എടുത്തു. അതായത് വെള്ള കോഴിക്കുഞ്ഞ് സൂപ്പർ. ഇങ്ങോട്ട് പറന്നു പോകാൻ നോക്കണേ. പോയോ അകത്ത് കയറി പോയോ? അയ്യോ അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ കോഴിക്കുഞ്ഞിന്റെ കൂടെ കളിച്ചു അടിപൊളിയായിട്ട്. എന്തൊരു സുഖം പറയൂ. ആ കോഴിക്കുഞ്ഞ് തലയില് വന്നിരുന്നപ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ഒക്കെ തോന്നി. എനിക്കിപ്പോഴും ആ വീഡിയോ കാണുമ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നു. ഒരു നല്ലൊരു മസാജ്, നല്ലൊരു സുഖമായിരുന്നു ആ തലയിരുന്നപ്പോ. ഭാഗ്യം അതിന്റെ തലയിരുന്ന് തൂറാണ്ടിരുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മള് കേക്ക് മാളിച്ച സ്പെഷ്യൽ കേക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മൾ കുക്കറിൽ വെച്ചായിരുന്നല്ലേ, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ആ കേക്ക് നമുക്കൊന്ന് കാണാം ഇപ്പൊ എങ്ങനെ ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ മഞ്ജോമ്മയുടെ അനിയന്റെ വീട്ടിലേക്കാണ്. അപ്പോ ഇവിടെ തൊട്ടടുത്താണ് വീട്. അപ്പോ ആ വീട്ടിൽ പോയി ഷട്ടിൽ കളിക്കാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ആ വീട്ടിൽ പോയി, വലിയ വീടാണ്, അപ്പൊ ആ വീട്ടിൽ പോയി ഷട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ ആ പോകുന്ന വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. വീട് ഇത്ര എന്ത് വലിയ വീടാന്ന് നോക്കി, എന്നിട്ട് അത് കൂട്ടിയിട്ടിട്ട് പോയേക്കുക. അപ്പൊ ഗൈസ്, നമ്മള് ഞാനും മഞ്ചോമ്മയും മാളി ചേച്ചി എന്റെ ചേട്ടൻ മുത്ത് അച്ചു ഇവരെല്ലാരും കൂടെ ഷട്ടിൽ കളിച്ചു. ഷട്ടിൽ ആ വീടിന്റെ അവിടെ നല്ല സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഷട്ടിൽ കളിച്ചു.
വീട്ടിലേക്ക് പോയി സെയിം നടന്ന തന്നെ വീട്ടിലേക്ക് പോയി കുളിച്ചു പ്രാർത്ഥിച്ചു ഫുഡ് കഴിച്ചു സിനിമ കണ്ടു കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല, കാരണം വെച്ചാൽ അന്ന് ദിവസം തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് ആ തിരിച്ചു വരുന്ന വീഡിയോ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബൈക്കിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം, കണ്ടിട്ടോ. ഞാൻ വീട്ടിൽ വരെ എത്തുന്ന വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ടോ. അങ്ങനെ നമ്മളെ ഹാപ്പി ആയിട്ട് ചേട്ടന്റെ ബുള്ളല് കുടുകുടുന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തി. ഒരു പ്രശ്നമല്ലാതെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഹാപ്പി ആയി. നമ്മളവിടെ അങ്കമാലി ജാതിക്ക ഡയറീസ് ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പോ നമ്മൾ മൂന്ന് പാർട്ടാണ് കാണിച്ചത്, മൂന്ന് പാർട്ട്. അപ്പൊ ഈ മൂന്ന് പാർട്ടിൽ നമ്മുടെ രണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് പാർട്ടിൽ കാണാത്തവർ താ ഡിസ്ക്രിപ്ഷന് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. ഓക്കെ. അപ്പൊ ഞാൻ റോഹിത് എസ്കോസ്, ജാതിക്ക ചാനൽ നിന്ന് ഞാൻ സൈൻ ഔട്ട്.